ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ ആ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് സി പി എമ്മിന് സമ്മർദ്ദമുണ്ടെന്ന ചില സൂചനകൾ പുറത്തുവരികയാണ് ഈ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ മുന്നിലും എത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് എന്നാൽ രണ്ടര വർഷത്തേക്ക് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിച്ചതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആന്റണി രാജുവിന് പകരം കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള സമ്മർദ്ദമാണ് പാർട്ടിക്ക് ഉണ്ടാകുന്നതെന്നാണ് സൂചന ഗണേഷിന്റെ കയ്യിൽ കെ എസ് ആർ ടി സി ഒതുങ്ങുമെന്നുള്ള ധാരണയാണ് ഈ സമ്മർദ്ദത്തിന് പിന്നിലെന്നും വരുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ തകർച്ച പൂർണമായി എന്ന് വിലയിരുത്തുന്ന വാർത്തകൾ പുറത്തുവരുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി സിഐ ടിയു രംഗത്തെത്തിയത് വേതാളത്തെ തോളിലിട്ട പോലെ സി എം ഡി എ ചുമക്കുന്നത് മന്ത്രി നിർത്തണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നു കാര്യമറിയാതെയാണ് എ കെ ബാലൻ ഉൾപ്പെടെ വിമർശിക്കുന്നതെന്ന് മന്ത്രി പ്രതികരിച്ചു അതേസമയം മന്ത്രി ആന്റണി രാജുവിനെതിരെ എ കെ ബാലൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ബ്യൂറോക്രാറ്റുകളുടെ താളത്തിനനുസരിച്ച് തുള്ളിയ മന്ത്രി ഒറ്റപ്പെടും ഏത് മന്ത്രിയായാലും തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കണം മന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇക്കാര്യം പറയുന്നതെന്നും മാനേജ്മെന്റിന്റെ തീരുമാനം ഏകപക്ഷീയവുമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം പോലും നടപ്പാക്കുന്നില്ല എന്നും എ കെ ബാലൻ പറഞ്ഞു ജീവനക്കാരെ സിഐ ടി യുവിനും സർക്കാരിനും എതിരാക്കുകയാണെന്ന് മാനേജ്മെന്റിന്റെ നിലപാടാണെന്നും പറയുന്നുണ്ട് ഗഡുക്കളായി ശമ്പളം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യാനുള്ള ഉത്തരവിനെ ഗതാഗത മന്ത്രി ആന്റണി രാജു ന്യായീകരിച്ചതോടുകൂടിയാണ് സി ഐ ടിയുവിന്റെ പ്രതിഷേധവും പ്രതികരണവും മാനേജ്മെന്റ് ഇറക്കുന്ന ഉത്തരവൊന്നും ഗതാഗത മന്ത്രി അറിയുന്നില്ല എന്നും വേതാളത്തിൽ ചുമക്കലാവരുത് മന്ത്രിയുടെ പണിയെന്നും സി ഐ ടിയു പരിഹസിച്ചിരുന്നു സി എം ഡി യുടെ അംഗീകരിക്കില്ല എന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കളും പറഞ്ഞിരുന്നു അതേസമയം ഉത്തരവിറക്കിയത് മാനേജ്മെന്റ് ആണെന്നും താൻ അതിൽ വ്യക്തത വരുത്തുകയാണ് ചെയ്തതെന്നും ആന്റണി രാജു തിരിച്ചടിച്ചു അതിനിടെ കെ എസ് ആർ ടി സിയിലെ പുതിയ ശമ്പള ഉത്തരവിനെതിരെ ജീവനക്കാരുടെ കത്തയക്കൽ ക്യാമ്പയിൻ തുടങ്ങുകയായി പതിനായിരക്കണക്കിന് കത്തുകളാണ് തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് അയക്കുന്നത് സി എം ഡി കുറ്റപ്പെടുത്തുന്നതാണ് ഉള്ളടക്കം എല്ലാ സംഘടനകളും എതിർപ്പ് അറിയിച്ചിട്ടും ഗഡുക്കളായി ശമ്പളം വിതരണം ചെയ്യുമെന്ന ഉത്തരവ് പിൻവലിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടുമില്ല ആന്റണി രാജു പിണറായിയുടെ വിശ്വസ്തനാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പിണറായി പറയുന്നത് മാത്രം താൻ കേട്ടാൽ മതിയെന്നാണ് രാജു കരുതുന്നത് കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സെക്രട്ടറി പറയുന്നത് മാത്രമാണ് മന്ത്രി അനുസരിക്കാറുള്ളത് അതേസമയം മന്ത്രിയുടെ തലയിൽ മുഖ്യമന്ത്രി ഒരു കുരിശ് വെച്ചു കൊടുത്തു എന്ന തോന്നലാണ് ആന്റണി രാജുവിന് ഉള്ളതെന്ന ചില പുറത്തു വരുന്നുണ്ട് ഗതാഗത മന്ത്രി എന്ന നിലയിൽ താൻ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് മന്ത്രി ആന്റണി രാജു എല്ലാവരോടും പറയാറുമുണ്ട് രാജുവിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളപ്പേരിൽ നുഴഞ്ഞുകയറി തെറി പറയാറുമുണ്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ സ്വിഫ്റ്റ് കമ്പനി സി പി എമ്മിന്റെ കറവ പശുവാണെന്നും ഇതിനകം ആരോപണം ഉയർന്നു കഴിഞ്ഞു ധനമന്ത്രി കെ എസ് ആർ ടി സിയോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെ വൻ പ്രതിഷേധമാണ് മന്ത്രിക്കുള്ളത് അതേസമയം കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ ഗണേഷ് കുമാറിനെ വിളിക്കൂ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ വ്യാപകവുമാണ് രാജുവിനെ പിണക്കാൻ തൽക്കാലം പിണറായി വിജയന് തയ്യാറുമല്ല ആന്റണി രാജു തുടർന്നാലും ഇല്ലെങ്കിലും ആനവണ്ടിയെ സർക്കാർ തൊഴുത്തിൽ കെട്ടും സർക്കാരിനെതിരെ ജീവിക്കാൻ സമരം ചെയ്ത സാഹചര്യത്തിൽ കെഎസ്ആർടിസി യെ സ്വകാര്യവത്കരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്ന കെഎസ്ആർടിസി യുടെ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് പിൻവാങ്ങുക എന്ന തീരുമാനമാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ മാതൃകയാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നത് നഷ്ടത്തിലോടുന്ന കെഎസ്ആർടിസി യെ ബിഎസ്എൻഎൽ മാതൃകയിൽ ഉടച്ചു വാർക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനവും കെഎസ്ആർടിസി സർക്കാരിന്റെ നൂറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും അവിടെ ശമ്പളം നൽകാനുള്ള ബാധ്യത സർക്കാരിനില്ലെന്നും മന്ത്രി ആന്റണി രാജു തുറന്നു പറഞ്ഞിട്ടു് ശമ്പളം നൽകേണ്ടത് മാനേജ്മെന്റ് ആണെന്നാണ് മന്ത്രിയുടെ നിലപാട് ഇതിനിടയിൽ ഒന്നേക്കാൾ കോടി മുടക്കി ബസ് കഴുകൽ യന്ത്രം വാങ്ങാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു ഇത് കമ്മീഷൻ അടിക്കാനാണെന്ന് ജീവനക്കാർ പറയുന്നുമുണ്ട് സ്വിഫ്റ്റ് എന്ന കമ്പനി സർക്കാർ തുടങ്ങിയത് കെ എസ് ആർ ടി സിയുടെ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് കമ്പനിക്കുള്ള ബാധ്യത സർക്കാരിന്റേതായി മാറുന്നുവെന്ന വിദഗ്ധ ഉപദേശം സർക്കാരിന് ലഭിച്ചിട്ടുമുണ്ട് കെ എസ് ആർ ടി സിയിൽ മുന്നോട്ടു പോകുമെന്ന അവസ്ഥയിലാണ് സർക്കാർ സർവീസ് മേഖലയിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി കൊണ്ടിരിക്കുകയുമാണ് ഇതിന്റെ ഭാഗമായാണ് കമ്പനിയിൽ ശുദ്ധി ശുദ്ധികലശത്തിന് സർക്കാർ ഒരുങ്ങുന്നത് ഇതിന് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഒരു മാസത്തെ ശമ്പള വിതരണത്തിന് കെ എസ് ആർ ടി സിക്ക് വേണ്ടത് ഏകദേശം എൺപത്തിരണ്ട് കോടിയോളം രൂപയും ഒരു മാസം കെ എസ് ആർ ടി സിയുടെ വരുമാനം ഏതാണ്ട് നൂറ്റി അറുപത്തിയേഴ് കോടിയുമാണ് എന്നിട്ടും ശമ്പളം നൽകാനാകുന്നുമില്ല ഇന്ധനവില വർദ്ധന കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഗതാഗത മന്ത്രിയും അത് ആവർത്തിക്കുന്നുണ്ട് പ്രതിദിന വരുമാനത്തിന്റെ മുന്നിൽ രണ്ട് ഭാഗവും ഇന്ധന ചെലവിനായി നീക്കിവെക്കും ദീർഘകാല വായ്പയുടെ തിരിച്ചടവനായി ഒരു കോടിയോളം പ്രതിദിനം മാറ്റിവെക്കണം ഇതെല്ലാം കഴിച്ചാൽ മാസാവസാനം ശമ്പളം കൊടുക്കാനും പണമില്ലെന്നാണ് കെ എസ് ആർ ടി സി വ്യക്തമാക്കുന്നത് കെ എസ് ആർ ടി സിയെ കുറിച്ച് പ്രൊഫഷണൽ പഠനങ്ങൾ നടക്കുന്നില്ല എന്നാണ് മറ്റൊരു സത്യം കാലഹരണപ്പെട്ട ബസ്സുകൾ ഇപ്പോഴും കെ എസ് ആർ ടി സിക്ക് കൊണ്ട് നടക്കുന്നുമുണ്ട് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഷെഡ്യൂൾ റദ്ദാക്കുന്നു കോടിക്കണക്കിന് രൂപ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവഴിക്കുന്നു പ്രൊഫഷണൽ ആയ മാനേജ്മെന്റ് ഇന്നും കമ്പനിക്ക് അജ്ഞാതവുമാണ് ഇതെല്ലാമാണ് ആന്റണി രാജുവിനെ ബുദ്ധിമുട്ടിലാക്കുന്നതും തന്റെ കാലത്ത് കെ എസ് ആർ ടി സി പൂട്ടിയതിന്റെ പഴി കേൾക്കാൻ രാജു തയ്യാറുമല്ല അതിനാൽ ആദ്യം രാജു തന്റെ വകുപ്പ് മാറ്റാൻ കരുക്കൾ നീക്കിയിരുന്നു അത് കഴിയാതെ വന്നപ്പോൾ കെ എസ് ആർ ടി സിക്ക് പരസ്യമായി സംസാരിക്കുകയും വകുപ്പുമായി ഉടക്കി ഉടക്കി ആന്യു രാജുവിനെ പണി തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന ചില മുന്നറിയിപ്പുകളുമൊക്കെ വന്നിരിക്കുകയുമാണ് ഏതായാലും ഗതാഗത മന്ത്രി തന്റെ കഴിവിൽ പരമാവധിയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന വാർത്തകളും വരികയുമാണ്